നമസ്കാരം. എം സി ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. ഒന്റാറിയോയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഏകദേശം 6-ൽ 1 വീതം തുടർ പഠനത്തിനായി തടസ്സങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ. ശാരീരികമായും സാങ്കേതികമായും ഇത്തരം കുട്ടികൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. 1st ലോകമഹായുദ്ധ സമയത്ത് 1-ൽ 2 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു കനേഡിയൻ സൈനികന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ 100 വർഷങ്ങൾക്കിപ്പുറം തിരിച്ചറിഞ്ഞതായി ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നിന്ന് വീണ്ടെടുത്ത ഹാരി ആദർട്ടണിന്റെ മൃതദേഹാവശിഷ്ടങ്ങളെക്കുറിച്ച് ദേശീയ പ്രതിരോധ വകുപ്പും കനേഡിയൻ സായുധ സേനയും സ്ഥിതീകരണം നടത്തി. നരവംശാസ്ത്രവും പുരാവസ്തുവും DNA വിശകലനം ചെയ്താണ് സ്ഥിതീകരണം നടത്തിയത്. റെയ്നോൾഡ്സിലെ റൂറൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വീട്ടിൽ നിന്ന് ഡസൻ കണക്കിന് തോക്കുകൾ പിടിച്ചെടുത്തതായി മാനിറ്റോബ പോലീസ് പറഞ്ഞു. നാഷണൽ വെപ്പൺസ് എൻഫോഴ്സ്മെന്റ് സപ്പോർട്ട് ടീമിന്റെ സഹായത്തോടെയാണ് തോക്കുകൾ പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. ഇന്നലെ രാവിലെ ടൊറന്റോ വെസ്റ്റേൺ ആശുപത്രിക്ക് സമീപം ഓടുന്ന വാഹനത്തിൽ നിന്ന് വീണ 73-കാരിയായ സ്ത്രീ മരിച്ചു. രാവിലെ 6:30 ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയുടെ പ്രവേശന കവാടത്തിലേക്ക് ഗേറ്റ് തുറന്ന് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞയാഴ്ച മാനിറ്റോബയിൽ നിന്നും കാണാതായ യുവതിയെ സസ്കച്ചുവൻ നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒക്ടോബർ 17 ദിപാസിൽ നിന്നും 36-കാരിയായ ഡോറിൻ ഹെഡിനെ കാണാതായതായി RCMP കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരമ്മയും 2 കുട്ടികളും സഞ്ചരിച്ചിരുന്ന കാർ മില്ലെ ഇൽസ് നദിയിലേക്ക് മറിഞ്ഞ് ഒരു കുട്ടിയെ കാണാതായതായി ലാവൽ പോലീസ് വക്താവ് എറിക ലാൻഡ്രി അറിയിച്ചു. യുവതിയെയും ഒരു കുട്ടിയെയും രക്ഷപ്പെടുത്താൻ എമർജൻസി സർവീസിന് കഴിഞ്ഞെങ്കിലും ഒരു കുട്ടിയെ കാണാതായതായും പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം ഏകദേശം 4:45 നദിയിലേക്ക് വാഹനം മറിഞ്ഞതായി റിപ്പോർട്ട് ലഭിച്ചതെന്ന് ലാവൽ പോലീസ് വ്യക്തമാക്കി. ന്യൂയോർക്കിലെ വെസ്റ്റേൺ മസാച്യുസെറ്റ്സിലുണ്ടായ കാർ അപകടത്തിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. പ്രേംകുമാർ റെഡ്ഡി ഗോഡ, പവാനി ഗുല്ലപ്പള്ളി, സായ് നരസിംഹ പട്ടം സെട്ടി എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 3 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചുവെന്ന് ബെർക്ഷിർ ജില്ലാ അറ്റോർണി ഓഫീസ് അറിയിച്ചു. 13,560 കിലോമീറ്റർ സഞ്ചരിച്ച് റെക്കോർഡിട്ട് ബാർടെയിൽഡ് ഗോഡ്വിറ്റ്. ഇത്രയും ദൂരം നിർത്താതെയാണ് ഗോഡ്വിറ്റ് പറഞ്ഞത്. ഗോഡ്വിത്തുകൾ ടാൻസ്മാനിയയിലേക്ക് വേനൽക്കാലത്ത് സാധാരണ പറക്കാറുണ്ട്. മൈക്രോചിപ്പ് ഘടിപ്പിച്ചാണ് 5 മാസം പ്രായമുള്ള ഗോഡ്വിത്ത് പറന്നത്. 11 ദിവസവും 1 മണിക്കൂറും കൊണ്ടാണ് 13,560 കിലോമീറ്റർ പറന്നത്. ന്യൂസിലാൻഡിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സൈനിക വിമാനം തകരാറിലായതിനെ തുടർന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൻ വെള്ളിയാഴ്ച അന്റാർട്ടിക്കയിലെ രാജ്യത്തിന്റെ ഗവേഷണ കേന്ദ്രത്തിൽ 1 രാത്രി കൂടി ചെലവഴിച്ചു. ഇറ്റാലിയൻ C-13 ഹെർക്കുലീസ് മിലിറ്ററി വിമാനത്തിൽ ആർഡേനും അവരോടൊപ്പം യാത്ര ചെയ്യുന്നവരും ശനിയാഴ്ച മടങ്ങുമെന്ന് പ്രധാനമന്ത്രിയുടെ വക്താവ് പറഞ്ഞു. വെള്ളിയാഴ്ച സെൻട്രൽ പെറു തീരത്ത് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി യൂറോപ്യൻ മെഡിറ്റേറിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. 15 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് EMSC റിപ്പോർട്ട് ചെയ്തു. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.